നിയമസഭാ കവാടത്തിൽ അഞ്ച് പ്രതിപക്ഷ എം എൽ എമാർ നടത്തിവന്ന സത്യഗ്രഹം അവസാനിപ്പിച്ചു. സഭാ സമ്മേളനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് സത്യഗ്രഹം നിർത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന കേസിൽ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് കോവളം എം എൽ എ എം വിൻസെന്റ് സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിന് മുന്നിൽ കുടുംബാംഗങ്ങളും പാർട്ടി പ്രവർത്തകരും എം വിൻസെന്റിനെ സ്വീകരിച്ചു. സ്വകാര്യത മൌലിക അവകാശമാക്കിയ സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. എന്നാൽ സ്വകാര്യത പരമമായ അവകാശമല്ല, വിധിപ്പകർപ്പ് മുഴുവൻ വായിക്കാതെയാണ് പ്രതിപക്ഷം സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്നും കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. ജെ ഡി യു കേരള ഘടകത്തിന്റെ നിലപാട് പിന്നീട് തീരുമാനിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ എം പി വീരേന്ദ്രകുമാർ. പാർട്ടി പ്രതിസന്ധിയിലാണ് എങ്കിലും എൻ ഡി എയിലേക്കില്ല, കേരളത്തിലെ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്കാണ് മുൻതൂക്കമെന്നും എം പി വീരേന്ദ്രകുമാർ. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്കുള്ള പിന്തുണ പിൻവലിച്ച 19 എം എൽ എമാരെയും സസ്പെൻഡ് ചെയ്യാൻ സ്പീക്കർക്ക് ചീഫ് വിപ്പിന്റെ ശുപാർശ. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ചാണ് നടപടി.